അല്ലാമലൈക്കും വരഹമുല്ലാ വരകാത്തൂ ബിസ്മില്ല വലഹമുല്ല ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ മുമ്മിന് മ്മിനത്തുകളെ അള്ളാഹു സുബാനപൂൽ ഷിയുമാറാവട്ടെ പരിശുദ്ധമായിരിക്കുന്ന റമ മാസം ആഘതമാവുകയും ആയതുകൊണ്ടെൻ്റെ മുമ്മനുകൾ പരിശുദ്ധ അമലെ സംബന്ധിച്ചിട്ട് ഒരുപാട് ക്ലാസ്സുകളും അതുപോലെ തന്നെ വീഡിയോസുകളും അതുപോലെ തന്നെ ഇൽമുമായി ബന്ധപ്പെട്ട പലതും നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഈ ചാനലിൽ അതായത് ഓരോ ദിവസവും വ്യത്യസ്ത വിഷയങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ സാധുക്കളായ നമ്മൾ ഒരുപാട് അൽമ മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നു ഇൻഷല്ല ഇന്ന് നമുക്ക് ഒരു പുതിയൊരു അറിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് അതായത് പരിശുദ്ധമായ റമലാം മാസം ഈ റമലാം മാസത്തിൽ ചെയ്യുന്ന ദുവകൾ സ്വീകാര്യമായതാണ് ഇനി നമുക്കറിയാം അള്ളാഹുവിൻ്റെ മാസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു മാസവും കൂടിയാണ് പരിശുദ്ധമായ റമലാം മാസം ഈ റമലാം മാസത്തിൽ ദുവാ സ്വീകരിക്കപ്പെടുന്നതാണ് എന്നതിൽ പുറമേ ഇതിൽ തന്നെ നാം നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ ചെയ്യപ്പെടുന്ന ഒരു ദുവാ ഒരു വിഖർ അതാണ് ഇന്നത്തെ വിഷയം എൻ്റെ എൻ്റെ മമ്മിനെ കൂടെ നിങ്ങളെ മനസ്സിലാക്കുക അള്ളാഹു സുബനോ പരിശുദ്ധ കുർആൽ പറഞ്ഞില്ലേ കുൽ മായും റബ്ബി ലൗലാ ദുവാക്കും എൻ്റെ നഹൻ നിങ്ങളെ ഒരു കൂട്ടാക്കുമായിരുന്നില്ല നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല നിങ്ങൾക്ക് വിലവയ്ക്കു ചെറുകുന്നവനായിരുന്നില്ല ലൗലാ ദുവാക്കും നിങ്ങളുടെ ദുവാ എങ്ങാനും ഇല്ലെങ്കിൽ അപ്പോൾ ദുവാ ആണ് ഇവിടെ മൈന വിഷയം റമദാ മാസത്തിൽ നാം നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ ചൊല്ലുന്ന ഒരു ദിഖർ ആ ധിഖറെങ്ങാനും അള്ളാഹു സുബാനുത്താൽ ആ ദു എങ്ങാനും അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാവങ്ങളെയും വിട്ടുപോർത്ത് തരുമെന്ന് മഹാനായ നമ്മുടെ നേതാവ് അഷ്റഫുല്ലാൽക്ക് മുഹമ്മദ് റസൂർ അള്ളാഹി സലാഹു അലി വസ്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ് അനുസർ അലി അള്ളാഹുത്താൽ അനുക്കിരി പോട്ടുന്ന ഹരീസിലത് കാണാം എൻ്റെ സഹോദരന്മാരെ നോമ്പ് തുറക്കുന്ന ആ സന്ദർഭം ഭക്ഷണത്തിൻ്റെ സബ്ജക്റ്റുമായി മുമ്പിൽ നിൽക്കുമ്പോൾ ആ സമയത്തിന് വല്ലാത്തൊരു പ്രത്യേകതയാണ് മുത്തലിബ് സുലല്ലാ അല്ലൈവിസ്ലം തങ്ങൾ കൽപ്പിക്കുന്നത് അന്ന് ആ സമയത്ത് നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൽ സ്ത്രീകൾ അടക്കളയിലും അതുപോലെ തന്നെ പുരുഷന്മാർ അവരുടെ ഷുവലിലും ഏർപ്പെടുമ്പോൾ എൻ്റെ ഉമ്മിനികളെ അതായത് നോമ്പ് മുറിക്കുന്ന വിഭവമായിട്ട് നമ്മൾ അടുക്കുന്ന സന്ദർഭത്തിൽ ആ സമയം നമ്മൾ വെറുതാവിലാക്കാൻ പാടില്ല ബലാത്ത് അള്ളാഹു സുബാനോ താലാക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയമാണ് തൻ്റെ അടിമയും അതുപോലെ തന്നെ അള്ളാഹും ഒരു മറയുമില്ലാതെ സന്ദർഭം എന്ന് പറഞ്ഞാൽ ദുബായ് ചെയ്യാതെ ഉടനെ തന്നെ ഉത്തരം നൽകപ്പെടുന്ന ഒരു സമയമാണ് ഒരു ഒരതീസിൽ കാണാം ഇല്ല അള്ളാഹു സുബാനുഹബി വിശദീകരിക്കുകയാണ് നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് ഒന്ന് നൂമ്പ് മുറിക്കുന്ന സന്ദർഭമാണ് കാരണം അലോഹുവിൻ്റെ ഒജിൻ്റെ വേണ്ടി സുബഹി ആ ബാങ്ക് മുതൽ മകരി പോലെ ഇത് അന്നപാനീയങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ അവൻ്റെ ദേഹ ദേഹം കൽപ്പിക്കുന്നതായിരിക്കുന്ന ഇച്ഛിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവനത് ആ അല്ലോഹുവിൻ്റെ അല്ലാഹുവിൻ്റെ വഴിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ആ പ്രവേശിച്ച വഴി അതായത് അള്ളാഹു സുബാനോ താലയുടെ ആ കൽപ്പന അംഗീകരിച്ചു കൊണ്ട് ശിരസാ വഹിച്ചുകൊണ്ട് അവൻ്റെ നോമ്പ് മുറിക്കുകയാണ് ആ സന്ദർഭത്തിൽ അവനിക്കൊരു നോമ്പ് ആയൊരു സന്തോഷവും അതുപോലെ തന്നെ അല്ലോഹുവിൻ്റെ ആ പ്രീതി കാംഷിക്കുന്ന ആ ഉദ്ദേശവും കൂടി രണ്ടും കൂടുമ്പോൾ എൻ്റെ നിങ്ങളൊരു സന്തോഷമുണ്ടാകുന്നു ആ സന്ദർഭത്തിൽ ചെയ്യുന്ന താല വളരെ സ്വീകരിക്കുന്നതുമാണ് ഹദീസിൽ കാണാം അവന്റെ ഉമ്മ അവന് പ്രസവിച്ച ദിവസം ഒരു ദോഷവുമില്ല അപ്രകാരം തന്നെ ആ ധിഖർ എങ്ങാനും ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ ദോഷങ്ങളെയും വിട്ടുപോർത്ത് തരുന്നതാണ് ഇനി ഇൻഷാ അല്ല ഇരുപത്തി ഒന്ന് ദിവസമോ ഇരുപത് ദിവസമോ മാത്രമേ ബാക്കിയുള്ള എൻ്റെ ഒമ്പിനികളെ അതുകൊണ്ട് ഇന്ന് തന്നെ അതിൻ്റെ പഠിച്ചെടുത്തും കൊണ്ട് ഓരോരുത്തരും ഈ ദുബ നടത്തുക ആ മകരീബിന് തൊട്ട് മുമ്പ് ആ നോമ്പ് തുറക്കുന്ന ആ സന്ദർഭത്തിൽ ഈ ദുബ അങ്ങാനും നമ്മളെ ദാശീകൻ്റെ ഒമിനികളെ അള്ളാഹു സുബാനോ താല് സ്വീകരിക്കുന്നതാണ് ഒരു ദുനീ അസജീവിലക്കും നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഉത്തരം നൽകുന്നവ ഞാനാണ് ആയതുകൊണ്ട് പെണ്ണുങ്ങൾ ആ അവർ കിച്ചനിലും മറ്റും ഈ സമയം കളയാതെ ഒരു കാല മണിക്കൂർ മുമ്പ് തന്നെ എല്ലാം ഒരുങ്ങിയിട്ട് ഈ വിക്ര ചെല്ലാൻ വേണ്ടിയിട്ട് ഓരോട്ടും പ്രൊപ്പയാറാകളെ എന്താണ് ആ അതുവാ എന്താണ് ആ ദൃ അത് ഇങ്ങനെയാണ് യ അതീം എന്ന് മൂന്ന് വട്ടം ചൊല്ലുക ഇലാഹി ഇലാഹ

അന്ത ഇലാഹി ഇലാഹ ീയാണ് എൻ്റെ ആരാധ്യൻ സർവരക്ഷിതാവ് നീ ആണ് എല്ലാം പോറ്റി പലർ പരിപാലിക്കുന്നവൻ നീയാണ് അള്ളാഹുവേ എല്ലാ സംഭാ എല്ലാ എല്ലാം സംരക്ഷിച്ച് പോറ്റി പരിപാലിക്കുന്നവൻ നീയാണ് റഹ്മാനെ നീയല്ലാതെ ആരാധനില്ല നിന്നോടല്ലാതെ ചോദിക്കാൻ ഒരു ഇലഹ എനിക്കില്ല ഈ ഗഫീർ അമ്പൽ അലീമ വണ്ണമായിരിക്കുന്ന എൻ്റെ എല്ലാ ദോഷങ്ങളും വിട്ടുപോർത്ത് തരണേ റഹ്മാനെ ഫൈനുലു അമ്പൽ അലീമ വണ്ണമായ ദോഷത്തിന് വിട്ടുപോർത്ത് തരുന്നവൻ ഇല്ല ഇല്ലൽ അതീമോ വണ്ണമായ നീ അല്ലാതെ അതായത് നിന്റെ വിശ േഷം നിന്റെ പരിശ് നിന്റെ ദാത്ത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല എന്റെ ബമ്മിനികളെ അപ്പൊ അത്രമാത്രം അള്ളാഹു സുബാനോടെ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുബി എൻ്റെ ദോഷങ്ങളെ വിട്ടുപുറത്ത് അള്ളാഹ് ആയതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ ഈ വീഡിയോസ് കാണുന്ന ഓരോ ഉമ്മനും ഉമ്മനധുകളും ഇന്ന് തന്നെ ഇതിന് എഴുതിയെടുത്തിട്ട് ഇത് വാച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക ഇൻഷാ ഇൻഷാല്ല ഇതിനെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇട്ട് തരുന്നതാണ് അള്ളാഹു സുബാനോ എന്നിവരുന്ന ദിവസങ്ങളിൽ ഈ ദിക് ചൊല്ലിയിട്ട് നമ്മൾ എല്ലാ ദോഷവും വിട്ടുപുറപ്പിച്ച നിലക്ക് നിന്ന് പിരിയുന്ന രൂപത്തിൽ അള്ളാഹു സുബാന അക്കിത്തറുമാറാവട്ടെ അറഹമുറാഹിമീനായ രാജാതിരാജനായ മാലിക്കുലും മുലുക്കായ അള്ളാഹു ഒരുപാട് ആളുകൾക്കൊണ്ടു സീത് ചെയ്തിട്ടുണ്ട് ഭക്ഷണം തന്ന വള്ളം തന്ന പണം തന്ന ഒരുപാട് മേഖലകളിൽ സഹായിച്ച പലരും പലരും റഹ്മാൻ അവർക്കെല്ലാം അമർഹമായ പ്രതിഫലം ദുനിയാവിലും ആഹ്റുത്ത് നൽകണം റഹ്മാനെ അള്ളാഹു ദിർഗായിസ് ആഫീത്ത് നൽകണം അസാലും